എബ്രായർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, ദൈവത്തെ ഭയപ്പെടുക. എബ്രായർ 4:1. രണ്ടാമത്തെ ചോദ്യം, സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ആരാണ്? ഉത്തരം, വിശ്വസിച്ചവരായ നാം. എബ്രായർ 4:3. മൂന്നാമത്തെ ചോദ്യം, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏതാണ്? ഉത്തരം, സങ്കീർത്തനം 95:11. നാലാമത്തെ ചോദ്യം, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം, ഉൽപ്പത്തി 2:2. അഞ്ചാമത്തെ ചോദ്യം, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ആരു മുഖാന്തരമാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം, ദാവീദ് മുഖാന്തരം. എബ്രായർ 4:7. ആറാമത്തെ ചോദ്യം, ആര് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു? ഉത്തരം, യോശുവ. എബ്രായർ 4:8. ഏഴാമത്തെ ചോദ്യം, ദൈവത്തിന്റെ ജനത്തിന് എന്താണ് ശേഷിച്ചിരിക്കുന്നത്? ഉത്തരം, ഒരു ശബത്തനുഭവം. എബ്രായർ 4:9. എട്ടാമത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും ദൈവത്തെ പോലെ എന്തിൽ നിന്നും നിവൃത്തനാകണം? ഉത്തരം, തന്റെ പ്രവൃത്തികളിൽ നിന്ന്. എബ്രായർ 4:10. ഒൻപതാമത്തെ ചോദ്യം, എന്തിൽ വീഴാതിരിക്കേണ്ടതിനാണ് നാം സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കേണ്ടത്? ഉത്തരം, അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം. എബ്രായർ 4:11. പത്താമത്തെ ചോദ്യം, ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേറുവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നതെന്ത്? ഉത്തരം, ദൈവത്തിന്റെ വചനം. എബ്രായർ 4:12. പതിനൊന്നാമത്തെ ചോദ്യം, സകലവും ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ എങ്ങനെയാണ് കിടക്കുന്നത്? ഉത്തരം, നഗ്നവും മലർന്നതുമായി. എബ്രായർ 4:13. പന്ത്രണ്ടാമത്തെ ചോദ്യം, ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആരാണ്? ഉത്തരം, ദൈവപുത്രനായ യേശു. എബ്രായർ 4:14. പതിമൂന്നാമത്തെ ചോദ്യം, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ എന്താണ് മുറുകെ പിടിച്ചുകൊള്ളേണ്ടത്? ഉത്തരം, സ്വീകാരം. എബ്രായർ 4:14. പതിനാലാമത്തെ ചോദ്യം, നമുക്കുള്ള മഹാപുരോഹിതൻ എന്തൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്? ഉത്തരം, പാപം. എബ്രായർ 4:15. പതിനഞ്ചാമത്തെ ചോദ്യം, ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന നമ്മുടെ മഹാപുരോഹിതനാരാണ്? ഉത്തരം, ദൈവപുത്രനായ യേശു. എബ്രായർ 4:15. പതിനാറാമത്തെ ചോദ്യം, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ ആരാണ്? ഉത്തരം, ദൈവപുത്രനായ യേശു. എബ്രായർ 4:15. പതിനേഴാമത്തെ ചോദ്യം, നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലേണ്ടതെന്തിനാണ്? ഉത്തരം, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും. എബ്രായർ 4:16. പതിനെട്ടാമത്തെ ചോദ്യം, 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 16. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.